അപ്പോൾ നമ്മൾ ഒരു നേപ്പാളി സൈക്ലിസ്റ്റിനെ കണ്ടുമുട്ടിണ്ട് ഭയ്യ ഹാ മേ കാത്മണ്ഡു അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ സൈക്കിൾ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫ്രം ഡമക് നേപ്പാൾ. അപ്പം ഡമക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇന്നലെ നിന്നത്. അപ്പം ഇത് കണ്ടില്ലേ, ഇതാണ് ആ വീട് ഞാൻ നിൽക്കുന്നത്. ആ ഉരാവിൽ തന്നെ എണീച്ച് നല്ല അടിപൊളി പാടത്തിൻ്റെ വ്യൂ തന്നെ ആയിരുന്നു കേട്ടോ. മഞ്ഞ് കുറച്ചൊന്ന് ഉരുകിയിട്ടുണ്ട്. സമയപ്പം 8 മണി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ സ്ഥലം, എത്തിപ്പെട്ട സ്ഥലം ഇതാണ്. അവരുടെ ഗസ്റ്റ് ഹൗസ് അവർ തന്നെ. അപ്പോൾ അവരുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ദാദി തന്നെ. നമസ്തേ നമസ്തേ, അത് തന്നെ കേട്ടോ. ക്യാ ആ ആ ആ ആ ഓ ഹോ ഹോ ഹാ 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 മാതാജി इसके बारे में इतनी पता नहीं है मेरे को. अमेरिका बोल दिया था कल. ഇന്നലെ പറഞ്ഞ ഇതിന്റെ ഓണർ അമേരിക്ക പോയിട്ടുണ്ടായിരുന്നു. ഓണർ ഇസ്കാ ഓണർ അമേരിക്ക പേ അമേരിക്ക കെബി ചൗഹാൻ ആളെ പേരാണെന്ന് പറയുന്നത്. ഇവരാണിത് നോക്കുന്നത്. ഇവരെ വീടാ നേരെ ആ ഭാഗത്ത് തന്നെയാണ്, കണ്ടില്ലേ. ടീക്ക് ദാദി താങ്ക് യു ധന്യവാദ് ധന്യവാദ്. അപ്പം ഈ റോഡിൽ നിന്നാണ് നമ്മൾ ഇന്നലെ വന്നത്. ഞാൻ പറഞ്ഞ മാതിരി ഇതും പിന്നെ അപ്പുറത്തുള്ളതാണ് അവരുടെ വീട്. നമുക്ക് വെള്ളം ഇവിടുന്ന് നിറയ്ക്കാം, എന്നിട്ട് മുന്നോട്ട് പോവാം. കണ്ടില്ലേ, ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രീമതി ശ്രീമതി ദേവി മായ നേപ്പാളി പത്താ നെ Thank you. അപ്പൊ കണ്ടില്ലേ, ഇവരുടെ എടുത്തു വന്നതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കുന്നോട്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അപ്പൊ മോർണിംഗ് മോർണിംഗ്. അപ്പൊ ഇതാണ്ടില്ലേ, ഇന്നലെ ഞാൻ നിന്ന സ്ഥലതാ ഇവിടെ. നിൽക്കാൻ വിചാരിച്ച സ്ഥലം ഇവിടെ ആയിരുന്നു. എന്നിട്ട് ഇവിടെ നിന്നാണ് ആ കുട്ടീനെ അങ്ങനെ കൊണ്ടുപോയത്. ഇപ്പൊ പറഞ്ഞപ്പോ അവള് കോളേജ് പോയിട്ടുണ്ടല്ലേ, എന്തായാലും വീണ്ടും ഒരിക്കലും കാണാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. ഇന്നലെ ഒരു നേരം കണ്ടതാണ്, അടിപൊളി. അപ്പൊ എന്തുകൊണ്ടും അപ്പം ഇവരിങ്ങനെ കണ്ടപ്പോ ഇവര് ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ നിർത്തിയതാണ്. രാവിലെ എണീച്ച വീടില്ല കേട്ടോ. ടീക്ക് ദീദി ജാറെ ഓക്കെ ബായ് ബായ് ബായ്. അച്ഛ ടീക്ക് ടീക്ക്. അപ്പൊ അവിടെ ബസ്സോ ബസ്സോ മതിലും ബൈറ്റിനെ അവർ നേപ്പാളി ബി സീക്കേക. നേപ്പാളി ഭയങ്കര പണി കേട്ടോ. നേപ്പാളി തോ ബഹുത് മുഷ്കില് സിഗ്നക്കില്. നേപ്പാളി ബോലി രഹാ ക്യാ ക്യാ ബോലേ क्या बोला, मतलब कैसे पूछेगा आप, कैसे कैसे पूछेगा. हां मैं सब पूछता है. नहीं कैसे पूछेगा किसी और के लिए नेपाली पे कैसे पूछेगा आप, कैसे कैसे पूछेगा.
അടിപൊളി അടിപൊളി. ഞാൻ പറഞ്ഞത് അവർക്ക് അവർ പറഞ്ഞു എന്നാലും ഭാഷ കൊണ്ട് മനസ്സിലാവുന്നില്ല. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇവിടെ നല്ല കടലക്കറിയും പിന്നെ പൊരിയും ഉണ്ട് കേട്ടോ. വാ കിട്ടുന്ന ഹുവാ നൈ 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 അവക്ക ഹോട്ടലെ അബ്ബോലി നൈ 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 नहीं ये आपका बिजनेस है, आप बोलना चाहिए. कितना हुआ? ठीक है, चाहिए ना वो आप लीजिए. नहीं 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 नहीं, अब बोली. क्यों ऐसा बोल रहे? ठीक है, अब बोला है ना, वो भी थैंक यू. अब कितना है बोली? आप 50 है ना? फिफ्टी का नोट है ना. हाँ धन्यवाद. ये 50 है ना? हाँ ठीक है, धन्यवाद, बाय बाय. नो मेंशन प्लीज. ओके. ഞാൻ ഇപ്പം നിൽക്കുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് ജാപ്പ. ഇത് നേപ്പാളിലെ ലാസ്റ്റ് ഡിസ്ട്രിക്റ്റാണ്. മീൻസ് നമ്മൾ നേപ്പാളിൻ്റെ നടു കീറിയാണ് പോണത്. ഇപ്പോൾ നേപ്പാളിൻ്റെ മാപ്പ് ഇങ്ങനെ നീളെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ നടുഭാഗത്ത് കൂടാണ് പോണത്. ടോട്ടൽ 75 ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ഉള്ളത്, ഇപ്പോൾ അത് 77 ആയിട്ടുണ്ട്. 77 ഡിസ്ട്രിക്റ്റാണ് ഇപ്പം നിലവിൽ ഉള്ളത്. പിന്നെ 7 ഡിവിഷൻ എന്തോ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊരു തറ്റത്തുനിന്നും മറുതറ്റം വരെ അങ്ങനെ നേപ്പാളിനെ കീറി മുറിച്ചാണ് പോവാൻ പോകുന്നത്. ഇനിയിപ്പം കാത്മണ്ഡുവിലേക്ക് ഉള്ളത് 450 കിലോമീറ്ററാണ് ഉള്ളത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കാലികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാട്ടുന്നു. ഇതൊരു ചെറിയ കാടുമായിട്ട് ഏരിയയാണല്ലോ, അപ്പോൾ ഇവരിങ്ങനെ വെട്ടിക്കൊണ്ടാണ്. നമസ്തേ. ഇവിടെ കണ്ടില്ലേ നല്ല കാലമുണ്ട്, ഇവർക്ക് ബാലൻസ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. ഇവരിങ്ങനെ വരിക്കി ഒരു ടീം ഇങ്ങനെ വന്നതാണ്. ആ ഹാ ഹാ, അതാ മുന്നിൽ എത്ര ആൾക്കാരാ, ഒരു 5-8 ആൾക്കാരുണ്ട് കേട്ടോ. ഭയ്യാ നമസ്തേ, ഈ ബക്കരി കേലേക്കാ? അച്ഛാ തോ ഇസ്കേ ക്യാ ബോലേഗാ? ये बालू कुसुम अच्छा. हाँ तो आप पूरा एक ही साथ है क्या? हाँ 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 हाँ. अब इधर आने वेटीटा पर कम प्लावि इल मेरी प्लावल अब क्या भैया? ठीक है, आपने देखने के लिए बहुत सुंदर है, आपने देखने के लिए. ठीक है बाय. बम इवड़े दा बाहरी. हाँ आंटी वीडियो एड़का. हेलो आंटी, हेलो. आप दोनों आप दोनों एक ही साथ? नेपाली बुझी नहीं बुझा? हाँ हाँ हिंदी तो ठीक है. नहीं ठीक है जी. ओके देन बाय बाय. हाँ मैं काठमांडू. हाँ 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 ठीक है, बाय बाय. हाँ हाँ ठीक है जी. वी नोकी पुवाना पर भारियम भर्ता अगर इतने वेटीट पुवाड़े ना अपड़ी फैमिली. अब नमुक नोकी वे मोटू पा आंटी पर मेरी.
ഇത് കണ്ടില്ലേ നമ്മളിവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വന്നതാണ് അപ്പം കുടിക്കാൻ എന്നോട് വെള്ളം കൊടുത്തു അപ്പോ കൈസ മലയാളി പത്തായ മതലബ് അണ്ണ കൈസ പത്തായ अच्छा तो गर्ल्फ होगा बहुत हाँ हाँ ठीक है शुक्रिया शुक्रिया नाम क्या है आपका राजकुमार ये जगह का नाम खानी पुकुरी वो लिखा है ना उधर वही है ना खानी पुकुरी हाँ 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 अच्छा अच्छा जगह है अब कहे चेटन गर्लफ्रेंड अत्र इन अंडा तमिनाटारा चल पे अपड़ी चेटन वाक नमक ज्यूस पिने का तमिलनाडु का बहुत दोस्त है सेम सेम साथ में खाते साथ में बैठते हैं ओ अच्छा अभी भी कांटेक्ट में है क्या छुट्टियां जा रहा हूँ फिर अब फिर जाऊंगा ओ बढ़िया बढ़िया तो मेरा आपका फ्रेंड्स के लिए मेरा हाय भी बोलिए हम उसकी अब हम सऊदी ना सऊदी पे क्या अब सऊदी ना आरेंगे चेटन के फ्रेंड्स आरेंगे अवरकेंदे वक हाय अब ई स्थल पेर कंडिले तड़िया തടിച്ചിട്ടായിട്ടും മെഞ്ഞിട്ടായാലും എന്താ പേര് എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള പേര് കണ്ടപ്പോൾ നിർത്തിയതാണ് തടിയ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ തടിയ ആഹാ ഇതാണ് കേട്ടോ ഇറ്റാഹാരി ടൗണ് കുറച്ച് വലിയ ടൗണാണത് ആകെ മൊത്തം പൊടിയും ബ്ലോക്കും എല്ലാം കൂടി ആയിട്ട് പണിയായി നിൽക്കുകയാണ് ഇറ്റാഹാരി ഇനി ഇനർവ എന്ന് പറഞ്ഞ റൂട്ടാണ് പിടിക്കാനുള്ളത് കാഠ്മണ്ഡുവിലേക്ക് താങ്ക് യു അപ്പോൾ നമുക്ക് കഴിക്കാനത് തുക്കം കേട്ടോ നേപ്പാളിൽ വന്നതിൻ്റെ ശേഷം ആദ്യത്തെ തുക്കാണ് വാ ഇവിടെ ഇരുന്ന് നമുക്കിത് കഴിക്കാം അപ്പം തുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ സംഭവം പൊള്ളി കേട്ടോ അത്യാവശ്യം സ്പൈസിയാണ് ഇവിടെ നന്നായിട്ടുണ്ട് സ്പൈസി ഉണ്ട് ഇവിടുത്തെ ആൾക്കാർ പിന്നെ പറയണ്ടല്ലോ അപ്പം ഇതൊന്നും കൂടി വെറൈറ്റി ആണ് ഈ ഉരുളക്കയും ഒക്കെ കാണുന്നുണ്ട് ഞാൻ അന്ന് കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഹിമാചലിൽ നിന്നായിരുന്നു കഴിച്ചത് ഇപ്പോൾ കുറച്ചായി അപ്പം പറയാൻ വന്നത് ഈ ഒരു ക്വാണ്ടിറ്റി ആകെ വരുന്നത് 30 നേപ്പാൾ കറൻസിയാണ് ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ 8 rupees ഒരു 18 rupees ഉണ്ടാവും എന്തായാലും അടിപൊളി നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ നേപ്പാളിൻ്റെ രുചികളും നന്നായിട്ട് അറിയുന്നുണ്ട് എൻ്റെ ഈ മൂക്കൊക്കെ അടിഞ്ഞതിനെ കൊണ്ട് ഈ എരു നന്നായിട്ട് ഫലം ചെയ്യും തുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂഡിൽസും സൂപ്പും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ടൈപ്പ് ഡിഷാണ് തുക്ക അല്ല അടിപൊളി തോ ഭയ്യാ ടീക്ക് താങ്ക് യു താങ്ക് യു ഹോ ഭയ്യാ ടീക്ക് അപ്പ നാം ക്യാ आपने टोपी देखने के लिए बहुत अच्छा है नेपाली का चिन्ह ट्रैवलर नेपाली टोपी इधर से आऊंगा लाइट इधर है बहुत अच्छा है ठीक है ओके बाय 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 അടിപൊളി ഇങ്ങനെ ആണെങ്കിൽ എവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ അപ്പം എന്താ പറയുക ആ പൈസ അവരാ കൊടുത്തത് അടിപൊളി നമുക്ക് പൈസ എന്താ പറയുക അവരങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല സംഭവം 18 rupees പക്ഷെ 18 paisa കാര്യമല്ല അത് അതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾ അവർ കൊടുക്കുന്ന ഒരു സ്വീകരണം അത്ര ഉള്ളു അത് പല രീതിയിലാണ് ഉണ്ടാവുക എന്തായാലും അടിപൊളി ഇനിയിപ്പം തിരിച്ച് ഈ വൈക്കല്ലേ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ വൈക്കല്ല ഞാൻ പിന്നെയും വരേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ
ആ ചേച്ചിമാർ പറയുന്നതിന് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേന് നല്ല അടിപൊളി ആലു പൊറോട്ട ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ച് വരുമ്പോഴല്ല വീട്ടിൽ എന്തായാലും വരാമെന്നാണ് പറഞ്ഞത്, ഇറ്റാരി ടൗണിൽ. അടിപൊളി കേട്ടോ. എന്തായാലും അത് ആ എരിവുള്ളത് കുടിച്ചപ്പോൾ എൻ്റെ മൂക്കൊക്കെ ഒന്ന് തുറന്ന് ആകെ അടച്ചിട്ട് പടിയായിട്ടുണ്ട്. ജലദോഷം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ജലദോഷത്തിന് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാൽ ഒരാഴ്ചയും പിന്നെ ആയുർവേദിക്ക് കുടിച്ചാൽ 7 ദിവസം കൊണ്ട് മാറുന്നതാണ് പണ്ടത്തെ നമ്മൾ പറയുന്നൊരു വാക്കാണ്. എന്താണെന്ന് വെച്ചാൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച എന്തായാലും എടുക്കും പോകാനും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാലും നമുക്ക് നോക്കാം, സാധാ കോമൺ കോൾഡാണ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെതാണ്, കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ സ്ഥലത്തും നല്ല പൊടിയാണ്, അപ്പോൾ മാസ്ക് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു നേപ്പാളി സൈക്ലിസ്റ്റിനെ കണ്ടുപിടിയിട്ടുണ്ട്. മനോജ് സിംഗ് ഇർഷാദ്. അപ്പൊ നമുക്ക് ആള് ഓ അച്ഛാ. അപ്പം ആളൊരു മന്ദിരിലേക്ക് വേണ്ടി പോവാണ്, അമ്പലത്തിലേക്ക്. അപ്പം ആളെ സൈക്കിൾ ഇതാണ്, സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഇവിടുന്ന് കണ്ടതാണ്. അപ്പം അടിപൊളി, നമ്മളെ കൂടെ കുറച്ച് ദൂരം ഉണ്ടാവും എന്തായാലും. അപ്പം ചന്ദ്രൻ ദേ ഇവിടെ ഇരിപ്പുണ്ട്, ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ ഒരു കടയിലെ. അപ്പം ഇനിയിപ്പം ഇങ്ങനെ പിടിച്ചു പോണം. ഈ ജഗ്ഗനറുവ ഇനറുവ ആ ഇനറുവയിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ കണ്ടില്ലേ, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴേനോട് തൊട്ടടുത്തായിട്ടാണ് കത്തിക്കുക, എന്നിട്ട് ആ പുഴയിലേക്ക് അവർ ഒഴുക്കും ചെയ്യും. കണ്ടില്ലേ, വൈകുന്നേരമായി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ ഇന്നലെ കഴിച്ച മാതിരി ആ ആലു ചോപ്പുണ്ട്, പിന്നെ ഉള്ളിവട ഉണ്ട്, പ്യാസിൻ്റെ ചോപ്പുണ്ട്, അങ്ങനെ പലതുണ്ട്. ഇത് കണ്ടോ ഹണിയൊക്കെ, ഇവിടെ ഹണിയല്ല കേട്ടോ, സോറി. ഇതാണ് നമ്മുടെ എന്തേലും പറയാ, ശർക്കര ശർക്കര. യെസ് യെസ് യെസ്. ആഹാ, റോഡൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം ഇപ്പതാ നമ്മള് ഭണ്ഡാബാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടാണ് ഇന്ത്യ നേപ്പാൾ ഒരു ബോർഡർ ഉണ്ട്, ഭീം നഗർ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. സമയം എത്ര ആയെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം, 5 മണിയായി. 5 മണിയാകുമ്പോഴുള്ള വെളിച്ചാണിത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സമൂസ വല്ലതും കഴിക്കാം, എന്നിട്ട് നമുക്ക് അവിടെ ഇവിടെ പോയിട്ട് ടെൻഡ് ചെയ്യാം. ഞാനും അതാണ് നോക്കുന്നത്, ഇവിടെ ഫുള്ള് ഇന്ത്യക്കാരെ മുഖം മാത്രം കാണുമ്പം അധികം ബോർഡറല്ലേ, വളരെ കുറവാണ് നേപ്പാളികളെ കാണുന്നത് കേട്ടോ. അധികം ഇന്ത്യക്കാരുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് ദീദി ബസ് നിൽക്കാൻ മന്ദിരം
मतलब हम बोले छे कि वहाँ हम सब टेंट रखे साइकिल रखे बैठे चाहे तो बैठे देते हो तो बैठ सके छे फील्ड रो छे बगल मंदिर रो मंदिर में सुरक्षा रहता ना तो अब हम एनी की वड़ा कई क्या बनी रे समोसा अंदर भीम नगर इधर बगल है अब हम इधर भी 10 मिनट बिहार आ गया बिहार आहा बिहार ഇന്ത്യൻ്റെ ബീഹാർ നേപ്പാൾ ബോർഡർ കേട്ടോ മീൻസ് ഇന്ത്യ ബോർഡറിൽ ബീഹാർ സ്റ്റേറ്റിൽ വരുന്നതാണ് ബോർഡർ ദിദി ഈ ഗരം നെയ്യാ ബഹു ചണ്ട പേലാ ബോലേഗാ തുമേ ടീക്ക അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് ഭണ്ഡാബാരിയുള്ള ഹനുമാൻ ടെമ്പിളിലാണ് അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ ഇതാണ് ആ ക്ഷേത്രം കേട്ടോ കാണിച്ച മാതിരി അപ്പം ഇവിടെ ഇങ്ങനെ ടെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് എൻ്റെ ടെൻറ്റ് ഇതാ ഇവിടെ ഉണ്ട് മനോജ് ഭായൻ്റെ ടെൻറ്റ് ഇവിടെ ഉണ്ട് ആൾ പുറത്ത് ഫുഡ് കഴിക്കാൻ എന്തോ പോയതാണ് അപ്പം പറയാൻ വന്നത് ബാക്കി റൈഡ് നമ്മൾ നാളെ പോകുന്നതായിരിക്കും ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും അടിപൊളി തന്നെയാണ് നേപ്പാളുകാർ എപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ ആയത് 4-ാമത്തോ 5-ാമത്തോ രാത്രി ആയിട്ടുള്ളൂ അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ കാണാം അപ്പോൾ ഓക്കെ ദെൻ ഗുഡ് നൈറ്റ് ബൈ